श्री षाफी परंपिल एम एल कूड़ी टेलीफोन लाइन श्री षाफी परंपिल पोलिस् नियम भेदगति ओर्डिनेंस जाग्रत कुरवुंडायी एन्न सम्मतिक्कुकयाण सीपीएम संस्थान सेक्रेटरी चेय्तिरिक्कुन्नत् पार्टी प्रवर्तकरिल തന്നെയാണ് സർക്കാരിലും പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു ആ ജാഗ്രത കുറവ് ബോധ്യമായപ്പോൾ അത് തിരുത്തുകയും ചെയ്തു എന്ന് പറയുന്നു എ വിജയരാഘവന്റെ വാക്കുകളെ താങ്കൾ എങ്ങനെ കാണുന്നു കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ഈ ഒരു ചായ്വ് ഈ ഒരു റൈറ്റ് എക്സ്ട്രീം ചായ്വ് പല ഘട്ടങ്ങളിലും അവർ പ്രകടമാക്കിയിട്ടുണ്ട് നമ്മൾ ആദ്യം ഡിജിപിയുടെ നിയമനം തൊട്ടേ ഇതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് അത്തരത്തിലെ ആക്ഷേപങ്ങൾ വരുന്ന ഡിജിപി നിയമിച്ചതിന് ശേഷം പോലീസിന്റെ ഉപദേഷ്ടാവിനെ വെച്ചതിൽ പണ്ട് സിപിഎം ഏറ്റവും ശക്തമായി എതിർമുദ്രാവാക്യം വിളിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീ രമൺ ശ്രീവാസ്തവ അദ്ദേഹത്തെ ഉപദേഷ്ടാവായി വെച്ചതിനകത്ത് ആ ചായ്വ് കൂടുതൽ പ്രകടമായി അതിലൊരു സെൻട്രൽ ഇൻഫ്ലുവൻസിനെ സംബന്ധിച്ച് പ്രകടമായ സംശയങ്ങൾ ഇടതുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും പല ഘട്ടങ്ങളിലും അവർ പ്രകടിപ്പിച്ചിരുന്നു അതിനുശേഷമുള്ള ഈ ഗവൺമെന്റിന്റെ പോളിസീസിൽ പലതും പ്രത്യേകിച്ച് മാവോയിസ്റ്റുകളെ നേരിടുന്ന രീതിയുമായി ബന്ധപ്പെട്ട് സിപിഐഎമ്മിന്റെ പ്രഖ്യാപിത നയങ്ങളും നിലപാടുകളും വിരുദ്ധമായിട്ടാണ് പോലീസ് എപ്പോഴും ആക്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിനെ പരസ്യമായി ന്യായീകരിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി അനുകൂലിക്കുന്ന ഘടകം നിന്നെങ്കിലും ഇവിടെ മറ്റ് പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്ക് ഉൾപ്പെടെ യോജിക്കാൻ കഴിയാത്ത തരത്തിലാണ് കേരളത്തിലെ പോലീസ് ഒരുമാതിരി ബി ജെ പി ഗവൺമെന്റുകളൊക്കെ നടത്തുന്നത് പോലെ വ്യാജ ഏറ്റുമുട്ടലുകളിൽ ആളുകളെ കൊല്ലപ്പെടുന്ന മാവോയിസ്റ്റുകൾ കൊല്ലപ്പെടുന്ന അവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടിയത് അതും കഴിഞ്ഞ ശേഷം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ എക്കാലത്തും വലിയ നിലപാട് പുരോഗമന നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവർ എന്ന് അവകാശപ്പെട്ടിരുന്ന പ്രസ്ഥാനത്തിന്റെ ഗവൺമെന്റ് തന്നെയാണ് കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ തീർത്തും ഏകപക്ഷീയവും ജനാധിപത്യ വിരുദ്ധവും ജനവിരുദ്ധവുമായ ഒരു നയം ഈ മാധ്യമങ്ങളുടെയും ഓൺലൈൻ പ്രതികരണങ്ങളെയും സംബന്ധിച്ച് ഉണ്ടാക്കിയത് അപ്പോ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ശ്രീ എ വിജയരാഘവന്റെ ഇതിനോടുള്ള പ്രതികരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നത് ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഇവർ ഈ ചായ്വ് പ്രകടമായി കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതിന്റെ പിന്നിലെ സെൻട്രൽ ഇൻഫ്ലുവൻസിനെ സംബന്ധിച്ചാണ് സിപിഎം ഗൗരവമായി ചിന്തിക്കേണ്ടത് അതിനൊന്നും പ്രാപ്തിയുള്ള ഒരു നേതൃത്വം സിപിഎമ്മിന്റെ സംസ്ഥാനത്ത് ഇപ്പൊ ഉണ്ടെന്ന് കരുതുന്നില്ല തെറ്റ് മുഖ്യമന്ത്രിക്കും വകുപ്പിനും പറ്റി എന്ന് പറയാനുള്ള ആർജവം ഇല്ലാത്തത് കൊണ്ടാണ് തെറ്റ് പറ്റിയത് പാർട്ടിക്കാണെന്ന് പറഞ്ഞ് ഒഴിയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് സിപിഐഎമ്മിന്റെ പാർട്ടി സെക്രട്ടറി വരുന്നത് ഇടപെട്ട് തിരുത്തിയതുമല്ല ശരി വളരെ നന്ദി ശ്രീ ഷാഫി പറമ്പിൽ എംഎൽഎ ഞങ്ങളോട് സഹകരിച്ചതിന് എന്തായാലും പോലീസ് നിയമ ഭേദഗതി ഓർഡിനൻസിൽ ജാഗ്രത കുറവുണ്ടായി എന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ സിപിഎം സംസ്ഥാന സെക്രട്ടറി ചെയ്തിരിക്കുന്നത്